മണ്ണെടുത്ത ജീവനുകൾ മണ്ണിലേക്ക് തന്നെ അലിയാൻ പോവുകയാണ്. സോണൽ കൃഷ്ണ കൂടി ചേരുന്നു. സോണൽ, വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങൾ, മൃതശരീര അവശിഷ്ടങ്ങൾ, ഇവയൊക്കെ ദഹിപ്പിക്കേണ്ടതുണ്ട്, അടക്കം ചെയ്യേണ്ടതുണ്ട്. കാരണം ജീർണാവസ്ഥയിൽ തന്നെയാണ് പലതും. പക്ഷേ ഈ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ, ഇപ്പോഴും മിസ്സിംഗ് കേസുകളുടെ എണ്ണം നിലനിൽക്കെ, ഇവരുടെ ആരൊക്കെയാണ്, ഇതാരൊക്കെയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി ഡി എൻ എ സാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങിലേക്ക് പോകുന്നത്. അതിനായി പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 40 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക ഘട്ടത്തിലെ വിലയിരുത്തൽ. ഇന്ന് 8 മൃതദേഹങ്ങളായിരിക്കും സംസ്കരിക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മുണ്ടക്കൈ മേപ്പാടി ഭാഗത്തുനിന്ന്, മേപ്പാടിയിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ശരീര അവശിഷ്ടങ്ങളും മൃതശരീരങ്ങളുമൊക്കെ ഇപ്പോൾ പുത്തുമലയിലേക്ക് ആംബുലൻസ് മാർഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ? സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സർവമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ ഒക്കെ എങ്ങനെയാണ് സോണൽ? ഇനി സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. നമുക്കറിയാം അല്പസമയത്തിനകം തന്നെ മേപ്പാടിയിൽ നിന്ന് മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും എന്ന്. 8 മൃതദേഹങ്ങളാണ് എത്തിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും എന്നും വിവരമുണ്ട്. എന്തായാലും ഇവിടെ ആളുകൾ, അതായത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അത് കാത്തു നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം ഉറ്റവരെ ആരും കിട്ടാത്ത, അതായത് ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടവരുൾപ്പെടെയുള്ളവർ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരും ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പലരും നമ്മൾ കണ്ടതാണ്, പലരും നമ്മളുമായി സംസാരിച്ചതാണ്. ഏറ്റവും സങ്കടത്തോടു കൂടിയല്ലാതെ ഒരാളും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സംസ്കരിക്കുന്ന ഈ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം 2019 പുത്തുമല ദുരന്തം നടന്നതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. അന്ന് 17 പേരാണ് മരണപ്പെട്ടത്. ഇപ്പോഴും 5 പേര് മണ്ണിനടിയിലുണ്ട്. അത്തരമൊരു സ്ഥലത്തിന് തൊട്ടരികിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളും നടക്കാൻ പോകുന്നത്. ഇന്ന് 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. 36 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതായത് പ്രത്യേക കേന്ദ്രം തിരഞ്ഞെടുത്ത് JCB ഉപയോഗിച്ച് കുഴിയെടുത്താണ് ഈ പ്രദേശം 36 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. നാളെ 4 മണിയോടുകൂടി തിരിച്ചറിയാൻ കഴിയാത്ത മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജീർണിച്ചു പോയ മൃതദേഹങ്ങളുണ്ട്, ശരീരഭാഗങ്ങളുണ്ട്, അവയെല്ലാം തന്നെ ഈ പ്രദേശത്ത് സംസ്കരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മേപ്പാടിയിലും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. 50 മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രണ്ടിടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇവിടെ സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും എത്തിയിട്ടുണ്ട്. തങ്ങളാൽ കഴിയുന്നത് ചെയ്ത് ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ തന്നെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ മനുഷ്യർ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന് ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ട്. എല്ലാവരും ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടവരെ, അല്ലെങ്കിൽ മരണപ്പെട്ടവരെ, ഇവർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലില്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഒത്തുചേർന്ന് അവരെ യാത്രയാക്കുന്ന ഒരു ദൃശ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. എന്തായാലും സങ്കടത്തോടു കൂടിയല്ലാതെ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടവരാണ്, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടവരാണ്. അത്തരക്കാരാണ് ഇന്നിവിടേക്ക് എത്താൻ പോകുന്നത്. അവരെ നമ്മളെല്ലാവരും ചേർന്ന് യാത്രയാക്കുന്നു, സർവമത പ്രാർത്ഥനയോടു കൂടി യാത്രയാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഈ നിമിഷവും നിൽക്കുമ്പോൾ പറയാൻ കഴിയുന്ന. എല്ലാവരുടെ മുഖത്തും ആ ഒരു വിഷമം നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം സങ്കടത്തോടു കൂടിയല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് നമുക്ക് പലരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാനും കഴിയുന്നത്. രോഹിണി സോണൽ, അതാണ് ശരി. കാരണം ദൈന്യതയുടെയും നിസ്സഹായതയുടെയും അവസാന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള
മൃതദേഹ അവശിഷ്ടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലരും അവരൊക്കെ അവിടുത്തെ നാട്ടുകാരോ പ്രിയപ്പെട്ടവരോ അച്ഛനോ അമ്മയോ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങേയറ്റം നിർഭാഗ്യകരമായ മണിക്കൂറുകൾ, അവരാരെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മൃതശരീര അവശിഷ്ടങ്ങൾ മാത്രമായി മണ്ണിലേക്ക് അടിയാൻ പോകുന്നു. അവരെ അവസാനമായി സർവമത പ്രാർത്ഥനയോടുകൂടി യാത്ര അയക്കാൻ തന്നെയാണ് അവരെല്ലാവരും, സന്നദ്ധ പ്രവർത്തകരും ആ നാട്ടുകാരും ഒക്കെ അവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ അതിവൈകാരികവും മനുഷ്യൻ എന്ന ജീവി എത്രത്തോളം പ്രകൃതിക്ക് മുന്നിൽ നിസ്സഹായനാകുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണവുമായി മാറുകയാണ് ഈ വയനാട് ദുരന്തം. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ ഭൂമി അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, തൊട്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പുത്തുമല ദുരന്തം നടന്നതിന് തൊട്ടരികിലാണ് ഇന്നും ആ മണ്ണിൽ അഞ്ചോളം പേർ അന്തിയുറങ്ങുന്നുണ്ട്. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ വയനാട്ടിലെ മറ്റൊരു, കേരളത്തെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നടുക്കിയ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരും അന്തിയുറങ്ങാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിഷമത്തോടുകൂടി അല്ലാതെ ഒരു മനുഷ്യരും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഓരോ തിരിച്ചറിയപ്പെടാത്ത, അതിൽ പലരുടെയും അച്ഛനുണ്ടാകാം, അനിയത്തിയുണ്ടാകാം, അമ്മയുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ നിർഭാഗ്യവാരായി മാറുന്ന ചിലരൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അവരെ എല്ലാവരെയും സർവമത പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും ചേർന്ന് യാത്രയാക്കും. അതിന് തന്നെയാണ് ഇവിടെ ഒരുപാട് പേർ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒട്ടനേകം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെ യാത്രയാക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇന്ന് 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക. മറ്റ് ശരീരഭാഗങ്ങൾ, ജീർണിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് സംസ്കരിക്കുമെന്നും വിവരമുണ്ട്. അത് കഴിഞ്ഞ് നാളെ ബാക്കിയുള്ള തിരിച്ചറിയാത്ത എന്നാൽ ജീർണിച്ച് മോശമായ മൃതശരീരങ്ങൾ കൂടി സംസ്കരിക്കാൻ വേണ്ട സംവിധാനമുണ്ടാക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ 36 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 8 മാത്രമാണ് ഇന്ന് നിലവിൽ സംസ്കരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചടങ്ങ് ഏകദേശം 7:30 കഴിഞ്ഞു, 8 മണിയോടുകൂടി അത് ആരംഭിക്കും, സർവമത പ്രാർത്ഥന ആരംഭിക്കും, ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒറ്റപ്പെട്ടവരാണ്, തിരിച്ചറിയാതെ പോയവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് പേരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരും നമ്മുടെ കുടുംബമാണെന്ന് കരുതി കൊണ്ടെത്തിയവരാണ്, അവരുടെ കൂടപ്പിറപ്പുകളാണെന്ന് കരുതി എത്തിയവരാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെയാണ് അവരെ യാത്രയാക്കുന്നത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു രോഹിണി. അതെ സോണൽ, അതുമാത്രമല്ല, ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഇവരുടെ എല്ലാം DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം പൂർത്തീകരിക്കേണ്ട ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. മേപ്പാടിയിൽ നിന്നും ആംബുലൻസുകൾ തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത് ഈ അവസാന മണിക്കൂറുകളിൽ? തീർച്ചയായിട്ടും ഈ മൃതദേഹങ്ങളുടെ എല്ലാം DNA ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എവിടെ എത്തുന്നുണ്ട്? നമുക്കറിയാം, ആശുപത്രിയിൽ നിന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയം വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ആംബുലൻസ് വരുമ്പോഴും ആ ക്യാമ്പിൽ നിന്ന് ഓടിയെത്തുന്ന കുറേ മനുഷ്യരുണ്ട്. കാരണം തങ്ങളുടെ ഉറ്റവരാവാം, ബന്ധുക്കളാവാം, അച്ഛനാവാം, സഹോദരിയാവാം, ഭാര്യയാവാം എന്ന് കരുതി ആ ഓരോ ആംബുലൻസ് എത്തുമ്പോഴും ഓടിയെത്തുന്ന കുറേ മനുഷ്യരെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് മനുഷ്യരൊത്തുകൂടിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ നഷ്ടപ്പെട്ട ബന്ധുക്കളെ അവരാണെങ്കിൽ, ഒരുപക്ഷെ അവരാണ് ഇന്ന് ഇവിടെ സംസ്കരിക്കാൻ, അവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഇവിടെ സംസ്കരിക്കാൻ പോകുന്നതെങ്കിൽ തങ്ങൾ കൂടി അതിന് സാക്ഷ്യം വഹിക്കണമെന്ന് കരുതിക്കൊണ്ട് എത്തുന്ന മനുഷ്യരെയും നമുക്കിവിടെ കാണാൻ കഴിയും. അത്തരത്തിലൊരാളെ നമ്മൾ തൊട്ടു മുമ്പ് നമ്മളുമായി സംസാരിച്ചു, അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും അതുപോലെ ഒരുപാട് മനുഷ്യർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുന്നവരൊക്കെ സങ്കടത്തോടുകൂടിയല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെ കണ്ണിലും കണ്ണുനീർ വരുന്ന കാഴ്ചയുണ്ട്. നമുക്കറിയാം, ആശുപത്രിയിലായാലും ക്യാമ്പുകളിലായാലും ഈ ദുരന്ത ഭൂമിയിലായാലും കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അത് തീർത്തും പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ ക്യാമ്പിലെ അവസ്ഥ തന്നെ നമുക്കറിയാം, ഓരോ
ഓരോ വ്യക്തിക്കും ഓരോ കഥ പറയാനുണ്ട് എന്നുള്ളതാണ്. കാരണം നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതിൻ്റെ കഥ അത് ആവർത്തിച്ച് പറയുന്നൊരു സാഹചര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ തീർത്തും കണ്ണീരണിയുന്ന കാഴ്ച, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിലവിൽ 36 സംസ്കാര അല്ലെങ്കിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിൽ 8 മാത്രമാണ് ഇന്ന് സംസ്കരിക്കുക. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരുക്കി കാത്തിരിക്കുന്നൊരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. എന്തായാലും സന്നദ്ധ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എല്ലാ സംവിധാനങ്ങൾക്കും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാരും ഒറ്റപ്പെട്ടല്ല യാത്രയാകുന്നത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. അവർക്ക് വേണ്ടി ഈ കേരളം, ഈ ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാഴ്ച തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകരും ഓരോരുത്തരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും ബഹുമാനപൂർവ്വം അല്ലെങ്കിൽ പ്രധാനമായി നമുക്ക് പറയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹവുമായുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം 8 കൂടിയിട്ടായിരിക്കും സർവ്വമത പ്രാർത്ഥന നടക്കുക. സംസ്കാര ചടങ്ങുകളും അതിനുശേഷം നടക്കും. രോഹിണി.